മനസ്സ് തുറന്ന് ചിരിക്കാനും ചിന്തിക്കാനും അതിലൂടെ ജീവിത വിജയം നേടിയെടുക്കാനും സാധിച്ച ഏതൊരു വ്യക്തിയുടെ പിന്നിലും അവരെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച മാതാപിതാക്കളുണ്ടാവും. അത്തരത്തിൽ ബെർലിൻ സ്റ്റഡി സെന്ററിലെ കൊല്ലം ക്യാമ്പസിലേക്ക് അതിഥി എന്ന വിദ്യാർത്ഥി ഡോക്ടർ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള ആദ്യ പടിക്കായി എത്തിയിരിക്കുകയാണ്. കൂടെ അതിഥിയുടെ മാതാപിതാക്കളുമുണ്ട്. അവരുടെ ആ ബെർലിനിലേക്കുള്ള യാത്ര അതിഥിയുടെ പിതാവ് ഒരു ഫാമിലി വ്ലോഗായി അവതരിപ്പിച്ചു എന്നതാണ് ഇതിനു പിന്നിലെ ഒരു രസകരമായ സംഭവം. ബെർലിനിന്റെ അഡ്മിഷൻ സമയങ്ങളിൽ ഇതുപോലെ നിരവധി മാതാപിതാക്കളാണ് സ്വന്തം മക്കൾക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുത്തുകൊണ്ട് ബെർലിൻ ക്യാമ്പസിൽ കുട്ടികളെ യാത്രയാക്കി മടങ്ങിയത്. അവരെ എല്ലാം തന്നെ സ്നേഹപൂർവ്വം ഓർത്തുകൊണ്ട് അതിഥിയുടെ മാതാപിതാക്കൾ ചെയ്ത ആ വ്ലോഗിലേക്ക്. ഹായ് എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങളുടെ ഒരു ഫാമിലി വ്ലോഗാണ്. അപ്പൊ എന്റെ അതിഥിമോളുണ്ട്, അതിഥിമോളുടെ ഇന്നൊരു യാത്ര പോവുക. അപ്പൊ ആ യാത്രയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. എവിടെ പോന്നെ? യെസ്, ബ്രില്ലിയന്റ് പോവാ. എവിടാ ബ്രില്ലിയന്റ്? എവിടാ പോവാ? കൊല്ലം ബാച്ചിലാണ്, റിപ്പീറ്റേഴ്സ് ബാച്ചിലാണ് പോകുന്നത്. അപ്പൊ ഇനി കുറച്ച് നാള് അതിഥിമോള് ഇവിടെ കാണത്തില്ല, ഇടയ്ക്കിടയ്ക്ക് വരും ഇല്ലയോ? പറ എന്താണ് പിന്നെ? പ്രത്യേക പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുക. ചോറൊക്കെ കഴിച്ച് ഉച്ചയായി. എത്ര മണിക്ക് അവിടെ എത്തണ്ടേ? 3 മണിക്ക് മുമ്പ്. 3 മണിക്ക് മുമ്പ് ചെല്ലണം. 3 മണിക്ക് മുമ്പ് അവിടെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങോട്ട് പോകുന്ന കാഴ്ചയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അവിടെ കൊണ്ടുവിടണം. അപ്പോൾ ഇവിടെ ഞങ്ങൾ പോകാനായിട്ട് തയ്യാറായി. അതിലെ പെട്ടിയെല്ലാം അവിടെ പാക്ക് ചെയ്ത് യൂണിവേഴ്സ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ക്യാമ്പസിനോട് ചേർന്ന് തന്നെയാണ് ബ്രില്ലിയൻസിന്റെ ഓഫീസ്. എന്തായാലും പറഞ്ഞ സമയത്തിന് മുമ്പ് തന്നെ ഞങ്ങൾ അവിടെ എത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. കാരണം നന്നേ ചെറുപ്പം മുതലേ എനിക്കറിയാവുന്ന രഞ്ജിത്ത് ആയിരുന്നു അവിടുത്തെ ഓഫീസ് ഇൻചാർജ്. രഞ്ജിത്തിന്റെ വീട് പുതിയകാവിലാണ്. മാത്രമല്ല, കരുനാഗപ്പള്ളിക്കാർക്ക് ഏറെ അഭിമാനിക്കാവുന്ന നേട്ടം കൈവരിച്ച ഒരു വ്യക്തി, ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിച്ചയാളാണ് രഞ്ജിത്ത്. 2021 ആ അഭിമാന നേട്ടം കൈവരിച്ചത്. പഠന സംബന്ധമായ കാര്യങ്ങളും അതുപോലെ ബ്രില്ലിയൻസിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് രഞ്ജിത്ത് പറഞ്ഞു തന്നു. പിന്നെ അതുപോലെ ഞങ്ങൾ മനസ്സിലൊക്കെ ഉദ്ദേശിച്ചു വന്ന പല കാര്യങ്ങളും അതിൽ നിന്നൊക്കെ വിഭിന്നമായിരുന്നു ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പൊ എന്തായാലും അതെല്ലാം കേട്ട് ഞങ്ങൾ നേരെ മോഡ ഹോസ്റ്റലിലോട്ട് പോയി. ഞങ്ങൾക്ക് ഇവിടെ ഇവിടം വരെ ഉള്ളു അല്ലോട്ട്. സിന്ധു ബാക്കി ലഗേജൊക്കെ ആയിട്ട് മേളിലോട്ട് വരിക. റൂമെല്ലാം സെറ്റ് ചെയ്തിട്ട് അപ്പഴേ പോട്ടെ. അതിനോള്
മിടുക്കിയായിട്ട് പഠിക്കണം. ഓക്കെ, നമ്മളിവിടെ വന്ന എന്തിനാ? ഓക്കെ, ആ ഒരു ലക്ഷ്യം. അപ്പോ ഞങ്ങള് മോളെ വിട്ടു, ഹോസ്റ്റലിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. ഓക്കെ, എന്തായാലും പോയി വിജയിച്ചു വരട്ടെ. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം, എല്ലാവരും പ്രാർത്ഥിക്കണം. അവരുടെ മനസ്സ് പഠനത്തിൽ മുഴുകാൻ എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ എല്ലാവർക്കും നന്മ പറട്ടെ.